അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? കേക്കാണ്. വെട്ട് കേക്ക്. പഴയ നമ്മൾക്കൊക്കെ ഒരുപാട് പരിചയമുള്ള കേക്ക് തന്നെയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും അതുപോലെ തന്നെ ചായക്ക് കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കേക്കാണ് നമ്മൾ ആദ്യം പറയുക അല്ലേ? ചായയും കേക്കും. വെട്ട് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വെട്ട് കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് മറ്റു കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സംസാരിച്ച് പഠിക്കാൻ പറ്റിയ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ആ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന അവരുമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഒരു ക്ലാസ്സസിൽ പങ്കെടുക്കാവുന്നതാണ്. വെറും ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 200 രൂപ മാത്രമേ അതിന് ഫീ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് റിസ്ക് എടുത്തിട്ട് പഠിക്കൊന്നും വേണ്ട. സ്കൂളിലൊക്കെ പഠിച്ച ആ ഒരു സിസ്റ്റം അല്ല, അതായത് സംസാരിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് പഠിക്കാൻ പറ്റിയ രീതിയാണ്. നമുക്ക് അത് കഴിയുമ്പോൾ സംസാരിക്കാൻ കഴിയും ഇംഗ്ലീഷ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഒരു വാട്സപ്പ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഇംഗ്ലീഷ് 200 രൂപയ്ക്ക് തന്നെ പഠിക്കാൻ പറ്റും കേട്ടോ. യെസ്, അപ്പോൾ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത് വെട്ട് കേക്കാണല്ലോ കുഞ്ഞിട്ടേ. വെട്ട് കേക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റേ പൂളപ്പൊരി ഉണ്ടാക്കി കൊടുത്തു. ആ സമയത്ത് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ഇതും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഒരു ഹ്യൂജായിട്ട് കുറച്ച് അധികം നമ്മളൊരു 150-ൽ അധികം ഉണ്ടാക്കണം എന്നാണ് പ്ലാൻ. എന്താണ് സംഭവിക്കാൻ അറിയില്ല. അതിനായിട്ട് എടുത്ത സാധനങ്ങൾ ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് മൈദ കേട്ടോ. 5 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ടേബിൾ ടോപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. പുറത്ത് പോയിട്ട് നമ്മളെല്ലാ ഭാഗത്തേക്കും നിരത്തിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ റവ. ഇപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഓവൽ ഷേപ്പിലാക്കി വെച്ചില്ലേ, അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. 1 കിലോ റവയാണ് എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയാണ്. 2 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോയാണ്. പഞ്ചസാര മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാൻ പോകട്ടോ. അതിൽ തന്നെയാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നിരത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഒരു 10-30 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റാട്ടോ. ഇതൊക്കെ ഒരു ബൈക്ക് പോകുന്നുണ്ട്. കോഴിമുട്ട ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് അപ്പക്കാരം, അതായത് ബേക്കിംഗ് സോഡ കുറച്ച് ഇട്ട് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ഇട്ട് കൊടുക്കാം. കൂടുതലൊന്നും ഇട്ട് കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് കാറ്റോട്ട് പോകാറുണ്ടല്ലേ. അടുത്തതായിട്ട് നമ്മൾ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടുതലൊന്നുമില്ല, ഒരു 100 ഗ്രാമിൻ്റെ നെയ്യ് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനിയാണ് നമ്മളെ വർക്ക് നടക്കാൻ പോകുന്നത്. ഈ പഞ്ചസാര നമ്മൾ ഇതിൽ തന്നെ മെൽറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര ഫുള്ളായിട്ടൊന്നും ഇതിൽ അങ്ങോട്ട് ലയിച്ച് പോകില്ല കേട്ടോ. എന്നാലും മാക്സിമം നമ്മൾ ഇതിലേക്ക് കണ്ട് മെൽറ്റാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഞ്ചസാരയൊക്കെ മാക്സിമം ഇതിൽ അങ്ങോട്ട് ലയിച്ച് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ റവയുടെ ആ സൈഡൊക്കെ അങ്ങോട്ട് റവയൊക്കെ ഇതിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കളറൊന്നും ഉപയോഗിക്കണ്ട. കുറച്ചൊക്കെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടും. അപ്പോൾ അതൊന്നും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിമുട്ടയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ലെയറായിട്ടാണല്ലോ ഇതിട്ടത്, റവയും അതുപോലെ മൈദയും. അപ്പോൾ ഈ റവ ഇങ്ങനെ ചെറുതായിട്ട് ഇതിലേക്ക് ഇങ്ങനെ കൂട്ടി മിക്സ് ചെയ്യാം കേട്ടോ. റവ ഫുള്ളായിട്ട് ഇങ്ങോട്ട് മിക്സ് ആവണം. അതിനുശേഷം നമുക്ക് മൈദയിലേക്ക് ഇങ്ങനെ മിക്സിങ് പോവാം. അപ്പോൾ നമ്മൾ ആ റവ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൈദ ഇങ്ങനെ കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിങ്ങനെ ഫുള്ളായിട്ട് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ടൈറ്റായി വരും കേട്ടോ. നമ്മളിപ്പോൾ 5 കിലോ മൈദ എടുത്ത് നമ്മൾ ഏകദേശം ഒരു 150 എണ്ണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലാവാൻ വേണ്ടിയാണ് ഇത്രയും ഹ്യൂജായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കേണ്ടി വരും കുറച്ച്. അപ്പോൾ നമ്മളൊരു അപ്പത്തിനൊക്കെ മാവ് ഉണ്ടാക്കണം ആ രീതിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് നമ്മൾ ടൈറ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലേ കാര്യം. അപ്പോൾ ഓക്കെ, നമ്മളൊന്ന് മാക്സിമം ഉഷാറായിട്ടൊന്ന് കുഴക്കട്ടോ. രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യാം, അല്ലാതെ കുഞ്ഞുട്ടി നിൻ്റെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് കോഴിമുട്ടയുടെ കുറവില്ല. അപ്പോൾ അതിന് വേണ്ടി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ. ഓക്കെ, എനിക്കൊന്നു കുഞ്ഞുട്ടി വന്നു. ഓക്കെ കുഞ്ഞുട്ടി അപ്പോൾ ഗൈസ്, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചെറിയൊരു ടിസ്റ്റ് ഒന്നുമല്ല, നേരത്തെ ഉപ്പിടുന്ന ഭാഗം ഞാനിവിടെ റെക്കോർഡ് ചെയ്യാൻ മറന്നു. നമ്മൾ ഒരു മൂവിയിലുണ്ടല്ലോ അങ്ങനെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുക, റെക്കോർഡ് വർക്ക് ചെയ്യുന്ന ഇന്ദ്രൻസിൻ്റെ ഒരു സിനിമയിൽ അതെ റെക്കോർഡ് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല, ചെറിയൊരു കംപ്ലൈൻറ്റ് പറഞ്ഞ പോലെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാൻ മറക്കുക, എല്ലാവരും ഉപ്പിടുക, റെക്കോർഡ് ചെയ്യാൻ മറക്കുക, ഉപ്പിടുക, ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണ്ടോ പ്രത്യേകം പറഞ്ഞോളൂ. നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തതിന് രണ്ടു തവണ. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാ സംഭവത്തിൽ 10 മിനിറ്റായി. 10 മിനിറ്റ് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഇട്ടതിന് ശേഷം നമ്മളിത് പരത്തി എടുക്കാൻ പോവുകയാണ്. കുറച്ച് മൈദപ്പൊടി ഇവിടെ ടേബിൾ മേൽ വിരിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ചിലത് ടേബിളായിട്ട് ഒട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കണം. ഓക്കെ, ഇതിനായിട്ട് ഓക്കെ അതേപോലെ ഇതിൻ്റെ കനം എന്ന് പറഞ്ഞാൽ 1/2 ഇഞ്ച് കേട്ടോ, 1/2 ഇഞ്ച്. അതുപോലെ തന്നെ നീളം എന്ന് പറയുന്നത് 1.5 ഇഞ്ച് നീളം, 1 ഇഞ്ച് വീതി. ആ രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്കൊരു പാകത്തിനനുസരിച്ച് കട്ട് ചെയ്യാനൊക്കെ പാകത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തേക്കാം. ഇനി ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പിന്നീട് ഉണ്ടാക്കാം. അതേപോലെ ഇവിടെയും അതിനുശേഷം ഉണ്ടോ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് വെച്ചപ്പോൾ 1/2 ഇഞ്ച് ഉയരെടുത്തു, ഇതിൻ്റെ കട്ടിയെടുത്തു. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് വീതിയിൽ, 1 ഇഞ്ച് വീതി മാത്രം മതി, ഏകദേശം ഒരു 1 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്യട്ടോ. ആ ഒറ്റ പീസ് മാത്രം ഞാൻ കാണിച്ചു തരാം. അതിലൊരു 1.5 ഇഞ്ച് നീളത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. 1.5 ഇഞ്ച് നീളത്തിൽ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ 1, 2 ഓക്കെ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതേപോലെ ബാക്കിയുള്ളവയെ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഒരു സെറ്റാണ് ചെയ്തു. അടുത്തായിട്ട് ഇതേപോലെ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത ബാലൻസ് ഉണ്ടല്ലോ, ഈ ഒരു ബാലൻസൊക്കെ അവിടെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് രണ്ടാമത് വീണ്ടും അതേ രൂപത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അത് ആ ഒരു രൂപത്തിൽ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം അങ്ങനെ നമ്മൾ തീയിട്ടു. ഇനി എണ്ണ ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മളിതിൻ്റെ വർക്ക് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ വെട്ട് കേക്കിനായിട്ടുള്ള വെട്ടുണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മളിതാ വട്ടത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ വെട്ടിക്കൊടുക്കട്ടോ. മുഴുവനായിട്ട് മുറിയുന്നത് വരെ വെട്ടരുത്, ഒരു 75% മുറിഞ്ഞാൽ മതിട്ടോ. ഈ ഒരു രൂപത്തിൽ ഇവിടെ ഉണ്ടോ കറക്റ്റായിട്ട് എത്തുന്ന രീതിയിൽ കുറച്ചുകൂടെ കാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ വെട്ടുക, ഇങ്ങോട്ട് മാറ്റി വെക്കുക. ഓക്കെ, കറക്റ്റായിട്ട് ഈ സെൻറ്ററിൽ ഇതേപോലെ കട്ടിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. വെട്ട് കേക്കിൻ്റെ അതേപോലെ തന്നെ ഉള്ളൊക്കെ ഒന്ന് ശരിക്കും വേവാനും കൂടിയാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്. ബാക്കി നമ്മുടെ എണ്ണയൊക്കെ ചൂടായി നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന് ഓരോന്നായിട്ട് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റെഡിയല്ലോ ചുട്ടി. അപ്പോൾ ഗയ്സ് ഇതാ എണ്ണ ഫുള്ള് ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിനേശം ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗയ്സ് സംഭവത്തിൽ ഇതാ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു 10 മിനിറ്റ് വരും ഏകദേശം, കാരണം സാവകാശം നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മുകൾ ഭാഗം മാത്രം കരിഞ്ഞ് വേറെ കളറാവും, ഉള്ളു വേവില്ല. അതുകൊണ്ട് നല്ല ടൈം എടുത്തുകൊണ്ട് സാവകാശം തന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുത്ത് വെക്കാം. അതിനുശേഷം അടുത്തടുത്ത ഓരോരോ സെറ്റുകൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്ത് ഉഷാറായിട്ടുണ്ട്. കാണാനൊക്കെ നല്ല അടിപൊളി കേക്കായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം, കോരിയെടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് തന്നെ ഉറ്റിച്ചതിന് ശേഷം ഇതേപോലെ കോരി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ. അതിൻ്റെ ഒരു കളർ കണ്ടോ, അടിപൊളിയല്ലേ, ചെറിയൊരു യെല്ലോ കളർ. അതിനെ കൂടെ കരിയണ്ട കേട്ടോ, ഒറിജിനൽ സെറ്റ് ആയിട്ടുണ്ട്. കാണാനിട്ടോ ഇനി കഴിച്ചു നോക്കണം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതാ അടിപൊളി വെട്ട് കേക്ക് റെഡി ആയിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് കോരിയെടുക്കാം. കുറച്ച് സമയത്ത് പ്രോസസ്സിംഗ് ഉണ്ട്. നമ്മൾ ഫസ്റ്റത്തിൽ എത്ര 12 എണ്ണോ അതെ കുറച്ച് അല്ല 18 അല്ലേ 18 എണ്ണം ഇട്ടിട്ടുള്ളൂ. പക്ഷെ നമുക്കൊരു 40 എണ്ണം തന്നെ ആണെങ്കിൽ അല്ലേ 30-35 ഒക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഒരു ടെസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇട്ട്. അപ്പോൾ ഗയ്സ് നമ്മളിതാ സംഭവത്തിൽ ഇത് കോരിയെടുക്കാൻ പോവുകയാണ്. ഏകദേശം സെറ്റായിട്ടുണ്ട്. അടിപൊളി കേക്ക് അല്ലേ, പൊളിച്ചടക്കിയിരിക്കുകയാണ്. ഇതിൽ കുറച്ചായിട്ട് ഇവിടെ കോരി വെക്കാം. നല്ല നിലക്ക് ചെയ്തിങ്ങനെ പോരുണ്ട്. അതിൻ്റെ അടുക്ക് മഴ പെയ്തപ്പോഴുള്ള അവസ്ഥയാണിത്. മഴ പെയ്താൽ കൂടെ എന്ത് പറഞ്ഞൂടത്തേക്ക്. അപ്പോൾ ഓക്കെ, നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ വെട്ട് കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. യെസ്, നമ്മളിതാ റവ കേക്ക് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തതിനു ശേഷം കഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ളതില്ല, ലാസ്റ്റത്തെ അല്ലാത്ത ഫസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. യെസ്, അടിപൊളിയായിട്ടുണ്ട്. നല്ല കാണാനൊക്കെ നല്ല മൊഞ്ചിണ്ട് കേട്ടോ. അപ്പോൾ ഒരു പീസ് അവന് കൊടുക്കാം. കുഞ്ഞിട്ട് ക്യാമറമാനാട്ടോ. അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, എത്ര കഴിഞ്ഞോ ഇറക്കി വെച്ച്. ആ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. അത് വളരെ സിമ്പിളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, കുറച്ചെല്ലാം ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ 1-2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഉണ്ടാക്കിയത് അടിപൊളിയായിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇൻട്രോയിൽ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സംഭവം നിങ്ങൾ മറക്കണ്ട. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് പഠിക്കാനും പറ്റും. വെറും 200 രൂപയ്ക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഒരു മാസം നിങ്ങൾക്ക് കോഴ്സ് ഒന്ന് ചേർന്ന് നോക്കുക. ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫറാണ്. 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഗ്രാമറൊന്നും ഇല്ലാതെ തന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്കത് കോൺടാക്ട് ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറാണ്, അല്ലെങ്കിൽ താഴെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. യെസ്, വാട്സപ്പിലേക്ക് കയറാം. അതിനുശേഷം ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ 200 രൂപ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഈ സ്പെഷ്യൽ ഓഫർ നിങ്ങൾ ആരും മറക്കണ്ട, എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. സത്യം പറയുകയാണെങ്കിൽ കുഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട്. കുഞ്ഞിട്ട് ക്യാമറയിലാണുള്ളത്, അതുകൊണ്ടാണ് ബാക്കിൽ ഇങ്ങോട്ട് വരാത്തത്. അപ്പോൾ എല്ലാവർക്കും അതെ എന്താ, അവന് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഒരു വീഡിയോയുടെ ബിഹൈൻഡ് ദ സീൻ ആണെങ്കിൽ കാണിച്ചു തന്ന അടിപൊളിയാണ്. ബിഹൈൻഡ് ദ സീനോട് കൂടി ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു കുക്കിംഗ് അടിപൊളിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യം You Corsica never Maya Boricula Kalia Carna Valama and Lake Maya and your cake with Kapari or a star in the garden again. I'm going to answer that. Somebody police are going to I think good car. A video Yamaki. Enganamaka Kota good Kumbasara at 20. I don't know. I don't know.